നമസ്കാരം. കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് ചർച്ചയാകുന്നത്. അതായത് കോൺഗ്രസ് വലിയ രാഷ്ട്രീയ തിരിച്ചുവരവ് നടത്തുമെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് ഉടൻ അധികാരത്തിലെത്തുമെന്നും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തേരോട്ടം നടത്തുമെന്നും ഒന്നുമല്ല പറയുന്നത്. കോൺഗ്രസിന്റെ വൃത്തികെട്ട മാർക്കറ്റിംഗ് രാഷ്ട്രീയം, തരംതാണ മാർക്കറ്റിംഗ് രാഷ്ട്രീയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ തേടിയുള്ള കോൺഗ്രസിന്റെ സഞ്ചാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് വെറും മണ്ടന്മാരാണ്. കോൺഗ്രസിന് ഇന്നും മനസ്സിലായിട്ടില്ല കോൺഗ്രസിന്റെ പ്രശ്നം എന്താണ് എന്ന്. കോൺഗ്രസിന് ഒന്നും അറിയില്ല, കോൺഗ്രസിന് ഇനിയും ഒന്നും അറിയില്ല. എത്ര പരാജയം രുചിച്ചാലും കോൺഗ്രസ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദീർഘകാലം ഇന്ത്യ ഭരിച്ച വൈതാളികന്മാർക്ക്, അങ്ങനെ പറയാൻ പറ്റും, ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന വെറും ഒരു ഫാമിലി പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ കോൺഗ്രസിന്റെ തിരിച്ചുവരവൊന്നും ജനങ്ങൾ ചിന്തിക്കുന്നത് തന്നെയില്ല. കോൺഗ്രസുകാർ പിന്നെ കാണിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളും സമര അഭ്യാസങ്ങളും ഒക്കെയാണ് ഇന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരിക്കുന്നത്. 15 മിനിറ്റ് തന്നാൽ ചൈനയെ തൂത്തെറിയും എന്ന് പറയുന്നു നമ്മുടെ യുവ രാജകുമാരൻ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ റൌൾ വിൻസി. എന്താണ്, വല്യപ്പൂപ്പന്റെ കാലത്ത് ചൈനയ്ക്ക് സ്ഥലം പതിച്ചു കൊടുത്ത് ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നടന്ന ഒരു വ്യക്തിയുടെ ചെറുമകനാണ് ഈ പറയുന്നത് എന്നോർക്കുമ്പോൾ ആൾക്കാർ തലയിൽ മുണ്ടിട്ട് കമഴ്ന്നു കിടന്ന് ചിരിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ടും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് എങ്ങോ ഒലിച്ചുപോയി കഴിഞ്ഞു. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന വെറും പേരിലും ഡൽഹിയിലെ AICC ഓഫീസിലും മാത്രമായി ഒതുങ്ങിക്കൂടും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയം എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകൈകമായി തന്നെ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരവസരത്തിൽ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും സാംസ്കാരിക ചിന്തകനുമായ ശ്രീ മുരളി പാറപ്പുറം ഒരു മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തെക്കുറിച്ചാണ് ഈ ഒരു വാർത്ത. ആ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാർത്ത തത്വമേ ന്യൂസ് ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ, ശ്രീ മുരളിയുടെ ലേഖനം ഒന്ന് ഓടിച്ചു നോക്കാം. വലിയ ലേഖനമാണ്, അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, സോണിയ കോൺഗ്രസിന് ബെൽച്ചി കോംപ്ലക്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ മുരളി തന്റെ ലേഖനം ആരംഭിക്കുന്നു. ബെൽച്ചി എന്താണെന്ന് അറിയാമോ? അടിയന്തരാവസ്ഥയെ തുടർന്ന് അധികാരം നഷ്ടമായ ഇന്ദിരാഗാന്ധി 77 ബീഹാറിലെ ബെൽച്ചിയിലാണ് മത്സരിച്ചത്. അതിലൂടെയാണ് തിരിച്ചുവരവിന് ഒരുങ്ങിയത്. ജഹനാബാദ് ജില്ലയിൽ ഉൾപ്പെടുന്ന ബെൽച്ചിയിൽ 14 ദളിതർ കൊല ചെയ്യപ്പെട്ടിരുന്നു. കനത്ത മഴ മൂലം ജീപ്പിലും ട്രാക്ടറിലുമുള്ള യാത്ര ഉപേക്ഷിച്ച് ആനപ്പുറത്ത് കയറി ഇന്ദിരാഗാന്ധി എത്തിയത് അന്ന് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതൊക്കെ അന്നത്തെ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകി. ബെൽച്ചി സംഭവത്തിന് 6 മാസം മുൻപ് ബീഹാറിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭരണത്തിൽ വന്ന ജനതാ പരീക്ഷണം പരാജയപ്പെട്ട് കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താൻ ഇന്ദിരയുടെ ബെൽച്ചി സന്ദർശനം വഴിത്തിരിവായി എന്ന് വിലയിരുത്തുന്നവരുണ്ട്. ഇവർ പാരമ്പര്യമായി ഇത്തരം കണ്ണിൽ പൊടിയിടൽ ചടങ്ങുകളിലൂടെ, അല്ലെങ്കിൽ ഇത്തരം അഭിനയ രംഗങ്ങളിലൂടെ, രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങളിലൂടെ അതിന്റെ പാരമ്പര്യം പേറുന്ന ഒരു പാർട്ടിയാണ് എന്നത് വ്യക്തമാക്കാനാണ് ഈ ഇന്ദിരയുടെ ബെൽച്ചി സംഭവം. അന്ന് ഈ 14 ദളിതർ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെ പോയി അവരെ കെട്ടിപ്പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിലൂടെയാണ് ഇന്ദിരാഗാന്ധി തിരിച്ചെത്തിയത്. അതന്നങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ കാലം മാറി എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ പുതുതലമുറയിലെ ഈ 3 വിഡ്ഢിക്കൂസ്മട്ടങ്ങൾക്കും അറിയില്ലേ എന്ന് ചോദിക്കുന്നു പൊതുജനം. വീണ്ടും ആ ഒരു ലേഖനത്തിലേക്ക്. 2014 ഭരണത്തിൽ നിന്ന് പുറത്തായ സോണിയ കോൺഗ്രസിന് അധികാരം ഉടൻ തിരിച്ചു കിട്ടുമെന്നും അത് കുറച്ച് മൃതദേഹങ്ങൾക്ക് അകലെ മാത്രമാണെന്നും ബെൽച്ചി സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്ന് മാധ്യമങ്ങൾ ലേഖനങ്ങൾ എഴുതി. പലയാവർത്തി കോൺഗ്രസ് ഈ മൃതദേഹ രാഷ്ട്രീയം പ്രയോഗിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിനിപ്പോൾ ഒരു രാഷ്ട്രീയ മാനം കൂടി കൈവന്നിരിക്കുകയാണ്, മൃതദേഹ രാഷ്ട്രീയം. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംഭവത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയോ എന്തെങ്കിലും ദാരുണമായ സംഭവം ഉണ്ടാവുകയോ ചെയ്താൽ അവിടെ നേരിട്ട് ചെന്ന് അവിടെ കണ്ണീരൊലിപ്പിച്ച്, കയ്യിൽ ഗ്ലിസറിൻ കരുതി കണ്ണീർ ഒലിപ്പിച്ച്, അവരെ കെട്ടിപ്പിടിച്ച്, അവരെ ഉമ്മ വെച്ച് പുറത്തോട്ടിറങ്ങി ആ ഡ്രസ് മാറി വേറെ ഡ്രസ്സിട്ട് വണ്ടിയിൽ കയറി പോകുന്ന വൃത്തികെട്ട സംസ്കൃതിയുടെ രാഷ്ട്രീയം പേറുന്ന കോൺഗ്രസിന്റെ പുതുതലമുറ. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതാണ് 2014 ഇതൊക്കെ തന്നെ പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ 2014 മുതൽ നിലം തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അറിയാമല്ലോ നമുക്ക്. ഒട്ടും നിരാശരാവാതെ പാർട്ടി നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇതിൽ പിന്നെയും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തേതാണ് UPയിലെ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട ഹാത്രസിലേക്ക് ശവം തീനി ഉറുമ്പുകളെ പോൽ ഇവർ എത്തിയത്. ഇതൊരു നല്ല പ്രയോഗമാണ്, ശവം തീനി ഉറുമ്പുകൾ. ശവം തിന്നുന്ന ഉറുമ്പുകളുണ്ട്, അവർക്ക് ശവങ്ങളാണ് ഇഷ്ടം. ശവങ്ങൾ വീഴണം എന്ന ഉറുമ്പുകൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, എന്നാലേ അവർക്കത് തിന്നാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ്.
യുദ്ധമുണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിക്കും ഉറുമ്പുകൾ. എന്നാലേ ശവം തിന്നാൻ പറ്റൂ. അതുപോലെ ഇവിടെ ജനങ്ങൾ മരണപ്പെടണം, ജനങ്ങൾ ദാരുണമായി കൊല്ലപ്പെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഇവർ നടക്കുന്നത്. എന്നാലല്ലേ അങ്ങോട്ട് പോയി അവിടെ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കാനും കെട്ടിപ്പിടിക്കാനും ആളെ ചേർത്ത് നിർത്താനും പത്രസമ്മേളനം നടത്താനും കിടന്ന് ബഹളം കൂട്ടാനും കഴിയുകയുള്ളൂ. ആ വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രമാണ് ഈ കോൺഗ്രസിലെ മണ്ടന്മാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹാത്രസിൽ കോൺഗ്രസിന്റേത് ബലാത്സംഗ രാഷ്ട്രീയം എന്നതിനേക്കാൾ മൃതദേഹ രാഷ്ട്രീയമാണ്. നെഹ്റു കുടുംബത്തിന്റെ പിൻഗാമികളുടെ ഇരുളടഞ്ഞു പോകുന്ന രാഷ്ട്രീയ ഭാവി എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഹതഭാഗ്യരായ മനുഷ്യർ പല കാരണങ്ങളാൽ കൊല്ലപ്പെടുന്നത് ദൈവമായിട്ട് ഒരുക്കി തരുന്ന സുവർണാവസരങ്ങളായി കണ്ട് കോൺഗ്രസ് അത് ഉപയോഗിക്കുകയാണ്. തരംതാണ രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുകയാണ്. ബുദ്ധിയോ കാര്യശേഷിയോ പക്വതയോ ഇല്ലാത്ത രാഹുൽ ഗാന്ധിയെ 2011 ഗൌരവബോധമുള്ള രാഷ്ട്രീയ നേതാവായി അവതരിപ്പിക്കാൻ കോൺഗ്രസ് ആദ്യമായി ശ്രമിച്ചത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 10 മാസമേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഗ്രേറ്റർ നോയിഡയിലെ ബട്ടാപൽസൂരിൽ സ്ഥലം ഏറ്റെടുക്കാനെത്തിയ യു പി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ ഗ്രാമീണർ തട്ടിക്കൊണ്ടുപോയി. ഇവരെ മോചിപ്പിക്കാൻ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. തുടർന്നുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ അറസ്റ്റിലായി. ഗ്രാമാതിർത്തി അടച്ച് പോലീസ് സേനയെ വിന്യസിച്ചു. ഇതുതന്നെ സുവർണാവസരമെന്ന് കോൺഗ്രസ് കണ്ടു. മോട്ടോർ സൈക്കിളിൽ ഇവിടെയെത്തിയ രാഹുൽ ഗാന്ധി നിരവധി കർഷകർ കൊല ചെയ്യപ്പെട്ടു. അവരുടെ മൃതദേഹം ചുട്ടുകരിച്ചതിന്റെ ചാരക്കൂമ്പാരം കണ്ടെത്തി. സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതുതന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ടൻ. പിന്നെ പ്രിയങ്കയ്ക്ക് വേണ്ടി ഇതേ തന്ത്രം പയറ്റുന്നതാണ് ഇപ്പോൾ ഹാത്രസിൽ കാണുന്നത് എന്ന് ശ്രീ മുരളി പാറപ്പുറം വിലയിരുത്തുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപുള്ള പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം ഒരു ചലനമുണ്ടാക്കിയില്ല. റായ്ബറേലിയിൽ മത്സരിച്ച സോണിയ മാത്രമാണ് രക്ഷപ്പെട്ടത്. അമേഠിയിലെ കാര്യമൊക്കെ നമുക്കറിയാം. പ്രിയങ്ക എന്ന ബ്രാൻഡ് വിറ്റഴിക്കാനുള്ള ആദ്യ ശ്രമമല്ല ഹാത്രസിൽ നടന്നത് എന്ന് നമുക്കറിയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ ഗോത്ര വിഭാഗങ്ങളുടെ ഭൂമി കൈയേറി ഗുജ്ജറുകൾ നടത്തിയ വെടിവെപ്പിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. 10 ആണ്ടുകളായി ഭൂമാഫിയയുടെ വിഹാര കേന്ദ്രമാണ് ഈ സോൻഭദ്ര. മാധ്യമങ്ങളിലൊക്കെ അതിന്റെ വാർത്തയുമുണ്ട്. ഭയാനകമായി സംഭവം നടന്നയുടൻ യു പി സർക്കാർ ശക്തമായ നടപടികൾ അന്ന് സ്വീകരിച്ചു. ഡസൻ കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. 51 പേരെ പ്രതിയാക്കി കുറ്റപത്രം നൽകി. സോൻഭദ്രയിലും പ്രിയങ്കയെത്തി പ്രതിഷേധ പ്രഹസനങ്ങൾ നടത്തി. ഉന്നാവോ പീഡനക്കേസിലെ പെൺകുട്ടി മരിച്ചപ്പോഴും ബന്ധുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുമൊക്കെ ചെയ്തു. മുത്തശ്ശിയുടെ പോലെ മുടിയൊക്കെ ഒരു വശം വെളുപ്പിച്ച് പ്രത്യേകമായി ചീകി ഒതുക്കി ഒക്കെയാണെന്ന് പ്രിയങ്ക എത്തിയത് മാധ്യമങ്ങളോട് നമ്മളതൊക്കെ കണ്ടതാണ്. ഇത് കോൺഗ്രസിന്റെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട. സ്വാഭാവികമായ ചിന്താഗതി മതി. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളായ മാധ്യമങ്ങൾക്ക് രാഹുലിനെയും പ്രിയങ്കയും എത്ര വേണമെങ്കിലും വാഴ്ത്തിപ്പാടാം. പക്ഷേ ഇതുവഴി കോൺഗ്രസിനെ ഇപ്പോഴത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാം എന്നത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. രണ്ട് നേതാക്കൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രദർശന മൂല്യം മാത്രമാണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ശ്രീ മുരളി പാറപ്പുറം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോമാളിത്ത രാഷ്ട്രീയം ജനങ്ങൾക്ക് ചിലപ്പോഴൊക്കെ രസിച്ചെന്നിരിക്കും, പക്ഷേ അവർ അത് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം. അതായത് വെറും പ്രദർശന മൂല്യം, അതായത് കാണുമ്പോൾ ഉള്ള ആ ഒരു മൂല്യം മാത്രവും. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണുകയാണെങ്കിൽ ഞാനാണെങ്കിലും ചെന്ന് അദ്ദേഹത്തിന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ ഒന്ന് നമ്മൾ കണ്ടെന്ന് നടിക്കുകയോ ചെയ്യും. അത് സ്വാഭാവികം മാത്രം. വെറും പ്രദർശന മൂല്യമാണ്, വെറും പ്രദർശന മൂല്യം. നമ്മൾ പടം എന്നൊക്കെ ഇവിടെ തെക്കൻ കേരളത്തിൽ ഇത് പറയും. വെറും പ്രദർശന മൂല്യം മാത്രമുള്ള രണ്ടു പേരാണ് ഈ രണ്ടുപേരും. അവരെ വെച്ചുകൊണ്ടാണ് ഈ വൃത്തികെട്ട നാടകങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എവിടെ രക്ഷപ്പെടാൻ? നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എന്നേ പരിഹാസപാത്രമായി കഴിഞ്ഞു, എന്നേ പരിഹാസ്യരായി കഴിഞ്ഞു, എന്നേ ജനങ്ങളുടെ പോളിംഗ് ബൂത്തുകളിലും ബാലറ്റ് ബോക്സുകളിലുമൊക്കെ എന്നേ ഈ കൈപ്പത്തി ചിഹ്നം ആൾക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വൃത്തികെട്ട തരംതാണ്, അതിലപ്പുറം വേറൊരു വാക്ക് അതിന് പറയാനില്ല, അതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. ശവം തീനി ഉറുമ്പുകളുടെ കാലം. പക്ഷേ ശവം തീനി ഉറുമ്പുകൾക്ക് വളരെ കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഈ ശവം തീ തിന്നുന്ന പ്രക്രിയയ്ക്കും അതേ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒഴിച്ചുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെട്ടേക്കാം. ഒരു സാധ്യത മാത്രമാണ് കേട്ടോ, അത് ഒരു പ്രതീക്ഷയോടെ. നമുക്ക് കോൺഗ്രസിനോട് മറ്റ് വിരോധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ അത് പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രീ മുരളി പാറപ്പുറം തന്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.